തന്റെ പ്രിയതമ്മയുടെ മരണത്തിന്റെ വേദനയിൽ നിന്നും ജഗദീഷ് പൂർണ്ണമായും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പ്രിയപ്പെട്ടവളെ കുറിച്ച് പറയാൻ അവസരം കിട്ടിയ സമയത്തെല്ലാം ജഗദീഷ് അഭിമാനത്തോടെ സംസാരിച്ചു. ജഗദീഷിന്റെ ജീവിതത്തിലെ നിറനിലാവായിരുന്നു ഡോക്ടർ രമ. ആ നിലാവാണ് മരണത്തോടെ ഇപ്പോൾ നഷ്ടമായത്. ജഗദീഷിന്റെ ഭാര്യ എന്നതിലുപരി ഫോറൻസിക് മേഖലയ്ക്കും അതുപോലെ കേരള പോലീസിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും അവസാന പ്രതീക്ഷയും അത്താണിയുമായിരുന്നു ഡോക്ടർ രമയെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഫോറൻസിക് രംഗത്ത് ഏറ്റവും ആത്മാർത്ഥമായി കേസുകളെ സമീപിച്ചിരുന്നത് ആരെന്ന് ചോദിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: ഡോക്ടർ പി രമ. പ്രതിസന്ധികളും നൂലാമാലകളും ഏറെയുള്ള പ്രമാദമായ കേസുകളിൽ വ്യക്തവും സുദൃഢവുമായ ഫോറൻസിക് ദൗത്യം അവർ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. സങ്കീർണമായ കേസുകളിൽ സൂക്ഷ്മമായ പരിശോധനയും വ്യക്തതയും പുലർത്തുന്നതായിരുന്നു ഡോക്ടർ പി രമയുടെ പ്രത്യേകത. പ്രമാദമായ പല കേസുകളിലും അവരുടെ നിർണായക കണ്ടെത്തലുകളാണ് പോലീസ് സേനയ്ക്ക് മുതൽക്കൂട്ടായത്. കോടതികളിലെ ക്രോസ് വിസ്താരത്തിൽ പതറാതെ തെളിവുകളുടെ പിൻബലത്തിൽ നിലപാടുകളിൽ ഉറച്ചുനിന്ന് അഭയാ കേസ് ഉൾപ്പെടെ പല കേസുകളിലും പ്രോസിക്യൂഷന് വേണ്ടി തെളിവുകൾ നിരത്തിയത് രമയായിരുന്നു. എന്നാൽ കേസ് സംബന്ധിച്ച കാര്യങ്ങൾ തന്നോട് പോലും ചർച്ച ചെയ്തിരുന്നില്ലെന്ന് ജഗദീഷ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഏതൊക്കെ കേസുകളിൽ അവർ പ്രധാന പങ്കുവഹിച്ചുവെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ സാധിക്കില്ല. കൊലക്കേസുകളിൽ മരണകാരണം പോലുള്ള പ്രധാന വിവരങ്ങൾ തന്നോട് കൃത്യമായി പറഞ്ഞിട്ടില്ല. തന്നെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് ഈ കേസുകൾ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും വാദിച്ച അഭിഭാഷകർക്കുമാണെന്നും ജഗദീഷ് പറയുന്നു. പുരുഷന്മാരുടെ കുത്തകയായിരുന്ന ഫോറൻസിക് മേഖലയ്ക്ക് 1985 ഡോക്ടർ രമയെത്തിയത്. വിരലിലെണ്ണാവുന്ന വനിതകൾ മാത്രമാണ് അന്ന് ഈ രംഗത്തുണ്ടായിരുന്നത്. സർവീസിലെ ഏറിയ കാലവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്തത്. അവരുടെ ശാസ്ത്രീയ കണ്ടെത്തലുകളും ഉറച്ച നിലപാടുകളും കോടതികളുടെ പ്രശംസ നേടിയിരുന്നു. ഓരോ കേസും കൃത്യമായി പഠിച്ചാണ് കോടതിയിലെത്തിയിരുന്നത്. ഇത് അഭിഭാഷകർക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. പല കേസുകളിലും ഡോക്ടർ രമയുടെ കണ്ടെത്തലുകൾ നിർണായകമായി. വർക്കല സലീം കൊലക്കേസിൽ പോലീസിനെ സഹായിച്ചത് രമയുടെ കണ്ടെത്തലാണ്. സലീമിനെ കഷ്ണങ്ങളായി വെട്ടിനുറുക്കി ഉപേക്ഷിച്ച കേസിൽ കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയാൻ ഡോക്ടർ രമയുടെ റിപ്പോർട്ടുകൾ സഹായിച്ചു. കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്ത കേസിലും അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിച്ചത് ഡോക്ടർ രമയുടെ കണ്ടെത്തലുകളായിരുന്നു. അക്കു എന്ന യുവാവിന്റെ കൊലപാതകമാണ് മറ്റൊരു കേസ്. അക്കു കൊല്ലപ്പെട്ടത് ട്രെയിൻ തട്ടിയല്ലെന്നും തലക്കേറ്റ അടി കാരണമെന്നും രമ കണ്ടെത്തി. സ്പിരിറ്റ് മാഫിയ സംഘങ്ങളുടെ കുടിപ്പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മേരിക്കുട്ടി കൊലപാതക കേസ് തെളിഞ്ഞതും ഡോക്ടർ രമയുടെ കഴിവുകൊണ്ടാണ്. അഭയാ കേസിലെ പ്രതി സിസ്റ്റർ സ്റ്റെഫിയെ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോലീസ് സർജനായിരുന്ന രമയുടെ കണ്ടെത്തലുകൾ കേസിൽ നിർണായകമായി മാറി. അഭയാ കേസിന്റെ വിചാരണ CBI കോടതിയിൽ ആരംഭിച്ചപ്പോൾ പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്ന ഡോക്ടർ രമയുടെ വീട്ടിലെത്തിയാണ് മജിസ്ട്രേറ്റ് മൊഴിയെടുത്തത്. അസുഖത്തെ തുടർന്ന് വീട്ടിൽ കഴിയുകയായിരുന്നു ഡോക്ടർ രമ. പ്രോസിക്യൂഷൻ എന്നും കരുത്തായിരുന്നു ഡോക്ടർ രമയുടെ റിപ്പോർട്ടുകളെന്ന് ഹൈക്കോടതിയിലെ അഭിഭാഷകനായ അജിത് കുമാർ ഫേസ്ബുക്ക് കുറിപ്പിൽ അനുസ്മരിച്ചിരുന്നു. ഏതാനും കൊലക്കേസുകളിൽ ഫോറൻസിക് വിദഗ്ധ എന്ന നിലയിൽ സാക്ഷിയായി താൻ അവരെ കണ്ടിട്ടുണ്ട്. വളരെ അർപ്പണബോധമുള്ള ഫോറൻസിക് വിദഗ്ധയായിരുന്നു അവർ. കോടതിയിൽ ഹാജരാകുന്നതിന് മുൻപ് കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിക്കും. അവരുടെ തെളിവുകൾ ഖണ്ഡിക്കുക എളുപ്പമല്ലായിരുന്നു. എല്ലായ്പ്പോഴും അവർ പ്രോസിക്യൂഷനൊപ്പം നിന്നു. പ്രോസിക്യൂഷന്റെ കേസ് ദുർബലമാകാതെ നോക്കേണ്ടത് ഫോറൻസിക് വിദഗ്ധരുടെ കടമയാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് അവർ തെളിവുകൾ ഹാജരാക്കിയത്. വിചാരണ കോടതിയിലെ ജഡ്ജിമാർ ഡോക്ടർ രമയുടെ തെളിവുകൾക്ക് വലിയ മതിപ്പ് നൽകിയിരുന്നു. ആത്മാർത്ഥതയും പ്രൊഫഷണൽ മികവും ഒരേപോലെ ഒത്തിണങ്ങിയ വനിതയായിരുന്നു അവർ. അഭയാ കേസിൽ അവർ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു. വിചാരണ ആരംഭിച്ചപ്പോൾ സാക്ഷിയായി ഹാജരാക്കാൻ വിധി അനുവദിച്ചില്ല. പക്ഷേ അവരുടെ റിപ്പോർട്ട് മറ്റൊരു ഡോക്ടർ മുഖാന്തരം കോടതി സ്വീകരിച്ചുവെന്നും അജിത് കുമാർ ചൂണ്ടിക്കാട്ടി. ഡോക്ടർ രമയുടെ നിര്യാണത്തെ തുടർന്ന് ഹൈക്കോടതി അഭിഭാഷകൻ അജിത് കുമാർ അഭയാ കേസിലെ പരാതിക്കാരൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ, മുൻമന്ത്രി KT ജലീൽ എന്നിവരുടെ സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകളും അവരുടെ ജോലിയോടുള്ള ആത്മാർത്ഥത വ്യക്തമാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ജഗദീഷിന്റെ ഭാര്യയായിരുന്നിട്ടും കേരളം ചർച്ച ചെയ്ത നിരവധി കേസുകളുടെ ഭാഗമായിരുന്നിട്ടും മാധ്യമങ്ങളിലോ പൊതുവേദികളിലോ ഡോക്ടർ രമയുടെ പേര് വരണമെന്നോ അല്ലെങ്കിൽ പ്രശസ്തിയോ ആഗ്രഹിച്ചിരുന്നില്ല. ഡോക്ടർ രമയ്ക്ക് മാധ്യമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനായിരുന്നു താല്പര്യം. ഇതേക്കുറിച്ച് ജഗദീഷ് ഒരിക്കൽ മനോരമയിലെ ടെലിവിഷൻ ഷോയിൽ പറഞ്ഞതും ഇപ്പോൾ വൈറലായി പ്രചരിക്കുന്നുണ്ട്.
ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്നതിലും സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ ഫോട്ടോ അച്ചടിച്ചു വരുന്നതിലും എനിക്ക് എത്രത്തോളം താല്പര്യമുണ്ടോ രമയ്ക്ക് ഇക്കാര്യത്തിൽ അത്രത്തോളം താല്പര്യമില്ലായ്മയുണ്ട്. മാഗസിനുകൾ അഭിമുഖത്തിന് വരുമ്പോൾ ഫോട്ടോ എടുക്കാൻ രമ സമ്മതിക്കാറില്ല. എല്ലാവരുടെയും ഭാര്യമാർ ചാനലുകളിലൊക്കെ വരാറുണ്ട്, എന്തുകൊണ്ട് ജഗദീഷിന്റെ ഭാര്യ വരാത്തതെന്ന് സാഹിത്യകാരൻ സക്രിയ ഒരിക്കൽ ചോദിച്ചു. രമയ്ക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നു എന്നതായിരുന്നു. ജഗദീഷിന്റെ സഹപ്രവർത്തകരുമായും ഡോക്ടർ രമയ്ക്ക് അടുത്ത ബന്ധമുണ്ട്. വർഷങ്ങളായി തന്റെ കുടുംബവുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് ജഗദീഷും ഭാര്യ രമയെന്നും ഈ വിടവാങ്ങൽ വളരെ പെട്ടെന്നായിരുന്നുവെന്നും നടി മേനക സുരേഷ് പ്രതികരിച്ചിരുന്നു. ഡോക്ടർ രമയെ കുറിച്ച് ചോദിച്ചപ്പോൾ വാക്കുകൾ ഇടറിക്കൊണ്ടായിരുന്നു അവതാരികയായ മീരാനിലും മുകേഷും സംസാരിച്ചത്. ഭാര്യയുടെ മരണത്തോടെ ജഗദീഷിന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നുവെന്നായിരുന്നു മറ്റ് സഹപ്രവർത്തകർ പറഞ്ഞത്. പാർക്കിൻസൺസ് രോഗബാധിതയായി ചികിത്സയിലായിരുന്നു രമ. വെള്ളിയാഴ്ച രാവിലെയാണ് അന്തരിച്ചത്. 3 വർഷം മുൻപ് സർവീസിൽ നിന്നും സ്വയം വിരമിച്ചു. ആലപ്പുഴ, തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലായി ഒട്ടേറെ ഡോക്ടർമാരുടെ പ്രിയപ്പെട്ട അധ്യാപികയായിരുന്നു രമ. You are watching me on metromatinee.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.